വീഡിയോ എടുക്കുവാണോ? ഞാൻ ചിക്കുമാനെ ഇവിടെ പഠിപ്പിക്കും. ചിക്കുമാനെ, ആ നീ നിനക്ക് വേണോ വാതിലടക്ക്? ഞാൻ പഠിപ്പിച്ച എങ്ങനെയാ? അടിച്ചേ വാതിലെടുത്ത്. ഗുഡ് ബോയ്. വിടട്ടെ. യെസ്. വാതിലടുത്ത്. ഓക്കേ. ഗുഡ് ബോയ്. അടിച്ചേ വാതില്. വാതിലടക്ക്. ആഹാ മടുത്തോ? വേണോ വാതിലടക്ക്? വാതിലടക്ക്. ആ ഇല്ലില്ല, അങ്ങനെ ഞാൻ അങ്ങനെ പരിപാടി ഒന്നുമില്ല. നമ്മൾ പറ്റിയതൊന്നുമില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ അവിടെ അവിടെ കിടക്കണ്ട, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഏ ഇനി വാതിലടുത്ത്. നോ വാതിലടുത്ത്. ഞാനിങ്ങനെ ആഹാ വാതിലടുത്ത്. ഗുഡ് ബോയ്. ഓക്കേ മിടുക്കൻ. ഇനി ഞാൻ വീണ്ടും തുറക്കാൻ പോവാ. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഇരുന്ന് ഡൗൺ 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 ഡൗൺ. ആ ഞാൻ പറയുമ്പോൾ കേട്ടോ. ആ ഓക്കേ ഓക്കെ. വാ ജമ്പ് ജമ്പ്. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ. കം കം കം. സിറ്റ്. ഗുഡ് ബോയ്. ഇനി പോണി ഇങ്ങോട്ട് നോക്കേ. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാതുമേ. അല്ല ഇപ്പോഴും മാറി നിൽക്കില്ലേ. ആ ആ ഇനി നിനക്ക് അങ്കാരുമോ പൊങ്ങി നിൽക്കാൻ? ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, വാ വാ. ഇവിടെ ഇവിടെ നിൽക്കി. ഓന ഇവിടെ ഇവിടെ വന്നേ. ആ കടിക്കില്ലേ, 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 കടിക്കില്ലേ. ഇതേ ആ വാതിലടക്കി, വാതിലടക്കി. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ബോയ്. ഗുഡ് 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 ഗുഡ്. യെസ് 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 യെസ്. മിടുക്കൻ കേട്ടോ. ഇനി ആ ഇവനത് മറന്നോ നോക്കട്ടെ. മറ്റേ സംഭവം ഞാൻ ആ മുന്നോറിക്കേ. ആ അവിടെ ഇരുന്ന്, അവിടെ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനിത് അറിയും. നീ എടുത്തോണ്ട് വരണം പോയിട്ട്. അന്നേരം പോയി, അന്നേരം രസം പോയി. ഞാൻ അറിയാൻ പോവാ. പോയെടുത്തോളൂ വാ. ചെല്ലേ ഓടി എടുത്തോളൂ വാ. അത് എടുത്തോളൂ വാ, അത് എടുത്തോളൂ വാ. പോയി എടുത്തോളൂ ചെല്ലേ. എൻ്റെ കൈ തരണം, കൈ തന്നെ തരണം. പലപ്പോഴും നമ്മൾ ട്രെയിനിങ് ചെയ്തില്ലെങ്കിലേ ഇപ്പോൾ മറന്നു പോകും. ഓക്കേ. ഇനി ഓടിക്കോ ഓടിക്കോ. ഇവൻ്റെ എക്സർസൈസ് എങ്ങനെ അറിയോ? ഞാൻ ഇവൻ്റെ എക്സർസൈസ് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇവൻ നമ്മളെ കൊണ്ട് ഞങ്ങൾക്ക് അധികം നമുക്ക് ഓഫീസിൽ വന്നു പിന്നെ സമയമില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു പെഡിഗ്രി എടുക്കും. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പരിപാടിയാണ്. അപ്പം ഡിഗ്രി എടുക്കും. ഇവനെന്തായാലും എപ്പോൾ കൊടുത്താലും കഴിക്കും. മോനെ കൂട്ട അവിടെ വന്ന്. സിറ്റ് സിറ്റ് സിറ്റ്. ഞാൻ ആ ഇങ്ങോട്ട് കാണിച്ചാൽ അറിയാൻ പറ്റിയാലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കണം. ഏഹ് ആ അച്ഛൻ ദൂരെ പോയി എനിക്കാവോ? ആ ചിക്കുമാരെ വാ, വാ ചിക്കുമാരെ വന്നേ, 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 വന്നേ. ആ ഇരുന്നേ, ഇവിടെ വാ, ഇവിടെ വാ, ഇരിക്കെ ഇരിക്കെ. ആ എന്നാ ഓക്കെ ഓക്കെ ഓക്കെ. വാ നീ ഓടിക്കുമോ? ട്ടോ വാതിലടിച്ചേ. പോട്ടെ മതി മതി, ഇന്നത്തെയൊക്കെ ട്രെയിനിങ് ഒക്കെ മതി കേട്ടോ. കൊഞ്ചു മതി കേട്ടോ ട്രെയിനിങ് ഒക്കെ. എന്നാ മടുത്തു മടുത്തു. ചിക്കുമോനെ കടിക്കല്ലേ. ചിക്കുമോൻ ഇങ്ങനെ കടിച്ചാൽ എങ്ങനെ ശരിയാകുന്നത്? ചിക്കുമോനെ ഞാൻ പൂട്ടിയിടും അല്ലെങ്കിൽ കേട്ടോ. നോക്കിയേക്കെ ചിക്കുമോൻ നോക്കി, എത്ര പേര് നോക്കി, ആൾക്കാർ നോക്കി, എത്ര ആൻറ്റിമാരുണ്ട്, അങ്കിൾമാരുണ്ട്, കൂട്ടുകാരുണ്ട്. നോക്കി നോക്കി നോക്കി, കടിക്കല്ലേ ചിക്കുമോനെ. ഞാൻ നിന്നെ മൊറ്റേറെ ഇട്ടേ മുകളിലോട്ട്. ഏഹ് എന്തോ നോക്കുന്നേ. നീച്ചിട്ട് വെള്ളം കുടിക്കേ മടുത്തു. ഓ ചിക്കുമോനെ, നീ ഇന്ന താഴെ നീ എന്നെ കടിക്കുന്ന എനിക്കറിയാം. പിന്നെ ഞങ്ങൾ ഇവനൊരു മറ്റേ മിക്കവാറും ഇന്നോ നാളെയോ
ഇങ്ങനെ വാ കവർ ചെയ്യുന്ന ഒരു സാധനം ഇല്ലേ മോ, അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവൻ ഇത് വിറ്റത്തോടെ എല്ലാം നടന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മേടിച്ചെത്തി മേടിച്ചല്ല വാ, പപ്പറക്ക് പെറുക്കി തിന്നുവാ, വയറിനൊക്കെ പ്രശ്നം, നമുക്ക് എല്ലാം കൂടെ നോക്കാൻ സമയമില്ല. ചിക്കുമാരെ എന്ത് ചെവിയല്ലേ മടങ്ങിയിരിക്കുന്നത്, അത് നീങ്ങനെ വെച്ചേക്കണോ ഇവിടെ നിന്റെ ചെവി എന്നാണോ അങ്ങനെ മടങ്ങിയിരിക്കുന്നേ, ചാടി വീഴുവോ പറക്കോ പറക്കോ ഓ വീണോ ഇപ്പോ അല്ല പറ്റൂ എടാ കുടിച്ചോ എടാ കുടിച്ചോ ചെക്കുമോനെ. നീ എന്നാ ചെക്കുമാരെ പരിപാടി ഇങ്ങനെ വാ ചെക്കുമാനെ കളിക്കാം വാ. അത് ചാടരുത്, അങ്ങനെ ചാടിയാ അടി തരും കേട്ടോ, ചാടിയ ഞാൻ അടിക്കും പറഞ്ഞേക്കാം, ഏഹ് ചാടിയ ഞാൻ അടിക്കും. കടിക്കല്ലേ കടിക്കല്ലേ കൊച്ചുരാമ, കടിക്കല്ലേ കടിക്കല്ലേ കൊച്ചുരാമ, കൊച്ചുരാമ കൊച്ചുരാമൻ. കൊച്ചുരാമന്റെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് കൊട്ടാരക്കരയാണ്, അപ്പം ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് ഇച്ചിരി അടുത്ത് വാ, ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് കൊല്ലത്തൊരു ഡോഗ് ഷെൽട്ടറിൽ നിന്നാണ്. ഇവൻ്റെ അമ്മ ആ ഡോഗ് ഷെൽട്ടറിനെ കാവൽക്കാരിയായിരുന്നു. അപ്പം അവിടെ എൻ്റെ ഒരു ചേട്ടൻ, ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ അവിടെ, അവർക്കും ഡോഗ് ഉണ്ട്. അപ്പോൾ അവർ ഡോഗ് അവിടെ ഹോസ്റ്റലിലാക്കാൻ പോയി കണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവനെ കിട്ടുന്നത് തന്നെ. ഓഗസ്റ്റ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 10 ആണ് ഇവൻ്റെ ഒരു ഇവനുണ്ടായത്. ഏകദേശം നമുക്കൊരു ഐഡിയ ഉള്ളൂ, കറക്റ്റായിട്ട് അറിയില്ല. ഓഗസ്റ്റ് 10. അപ്പോൾ ഇതിൻ്റെ ഇതുവരെ ഇവന് വാക്സിൻ എടുത്തു. പിന്നെ ഞങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, കൊല്ലത്തൊരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞാനേ ജോലി ചെയ്യുന്നുള്ളൂ. ഇവനെ ഇനിയിപ്പോൾ ചൈനീസ് ഒരു കൂട് മേടിക്കണം എന്ന് വെച്ചത് വലുതാണ് വെച്ചത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് വീടിനകത്തും വെക്കാം പുറത്തും വെക്കാൻ കഴിയുകയും ചെയ്യാം. അപ്പോൾ ഇവൻ ഇത്രയും കാലം ഇവിടെ കിടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുറത്താക്കുന്നതിനോട് യോജിപ്പില്ല. നിങ്ങളുടെ കമൻ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ ഇവനിപ്പോൾ സ്കൂട്ടറൊക്കെ പഠിച്ചു, സ്കൂട്ടറിലൊക്കെ ഇരിക്കാനൊക്കെയാണ് പഠിച്ചു. നിങ്ങൾ എവിടെ പോയാലും ഇവനെ കൊണ്ടുപോകും. ഞങ്ങൾ പൊതുവെ ട്രിപ്പൊക്കെ പോകുന്നവരാണ്, ഇപ്പോൾ ഇവനെ വാങ്ങിച്ചുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ പോകുവാണെങ്കിൽ മാക്സിമം പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. എടാ മോനെ കടിക്കല്ലേ 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 കൊച്ചുരാമ, ഏതാ കുഞ്ഞെ കടിക്കല്ലേ, കൈ കാണിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ഞങ്ങൾ കോട്ടത്തല, കൊട്ടാരക്കര കോട്ടത്തല കരി എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ഇവന് വീടിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് വളരും. പിന്നെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഇവിടെ എവിടെയെങ്കിലും അവൻ കിടന്നോളും, അല്ലെങ്കിൽ കൂട് വെക്കുവാണെങ്കിൽ തന്നെ അതിച്ചിരി വലിയ കൂടായിരിക്കും. അപ്പം എങ്ങനെ വെക്കുന്ന അറിയത്തില്ല. അപ്പം നമുക്കത് പോർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൂടായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പം ആഗ്രഹിക്കുന്നത്, നാളത്തെ അറിയില്ല എല്ലാം ഒന്ന് കൂടെ ഉണ്ടാക്കില്ല നമ്മൾ. പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ചിലപ്പം മുതലേ പട്ടിയെ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ പേരൻസിനും പട്ടിയോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കാം. പിന്നെ ഇവനെച്ചിട്ട് ട്രെയിനിങ്ങിന് കൊച്ചിയുടെ കുറവുണ്ട് ട്രെയിനിങ്ങിന്. അത് ട്രെയിനിങ് വഴിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു 3-3.5 മാസമല്ലേ ഉള്ളൂ, ഈ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ചിക്കുമോനെ അപ്പോൾ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ല എന്നുള്ള കമൻറ്റൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ക്ഷമിക്കുക, നമുക്ക് അത്രയും അറിയാൻ മേലായിരുന്നു അങ്ങനെയൊന്നും. പിന്നെ വേറെ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും അതിന് ആൻസർ തരും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ ചിക്കുമോനെ, ബൈ ബൈ പറഞ്ഞേ, ബൈ 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 ബൈ. അയ്യോ ബൈ ബൈ എന്ന് ഞാൻ ബൗ ബൗ കടിക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ. ചിക്കുമോൻ്റെ വീഡിയോസൊക്കെ ഇനിയും ഞങ്ങൾ കുറേ അപ്ലോഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. കാര്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഞങ്ങളൊരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് സമയമൊക്കെ വളരെ കുറവാണ്. വീഡിയോസ് ഉള്ള സമയത്തിനകത്താണ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ.